ईशावास्य उपनिषत्तिन्दे शांति मंत्रम രണ്ട് തരത്തിൽ നാം കണ്ടു. അതിൽ ഒന്ന് പ്രഥമ വ്യാഖ്യാനത്തിൽ വേദാന്തത്തിൻ്റെ അധ്യാരോപം ഏവം അപവാദത്തിൻ്റെ പ്രക്രിയ നാം സ്പഷ്ടമായി കാണുകയുണ്ടായി. രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ സംസാരത്തിൻ്റെ എല്ലാ അവസ്ഥകളുടെയും വർണ്ണനവും ബന്ധമോക്ഷങ്ങളും കണ്ടു. പൂർണമത എന്ന് തുടങ്ങി ശാന്തി ശാന്തി ശാന്തിഹി എന്ന് വരെ വരുന്ന ആ ശാന്തി മന്ത്രത്തിൻ്റെ പ്രകാരാന്തരേണ ഉള്ള വ്യാഖ്യാനവും ത്രിവിധ ശാന്തിയുടെ താല്പര്യവും നമുക്കൊന്നെത്തി നോക്കാം. പൂർണമത അർത്ഥം പരമാത്മാവ് എന്നാണ്. അത് വ്യാപകവും അനന്തവുമാണ്. പൂർണമിതം എന്നാൽ ഈ ജഗത്ത്, അതും വ്യാപകവും അനന്തവുമാണ്. ഈ ജഗത്ത് എവിടെ മുതൽ എവിടെ വരെ? സൂര്യൻ, നക്ഷത്രാദികൾ, ചന്ദ്രൻ എല്ലാം സഹിതമായ ബ്രഹ്മാണ്ഡമാണ്. അതിനെയാണ് ഇദം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ബ്രഹ്മാണ്ഡത്തിനു ശേഷം ശൂന്യമാണോ? അല്ല. രണ്ടാമത്തെ ബ്രഹ്മാണ്ഡമുണ്ട്, അതിനുശേഷം മൂന്നാമത്തെ ബ്രഹ്മാണ്ഡം. അങ്ങനെ കോടാനുകോടി ബ്രഹ്മാണ്ഡങ്ങൾ തന്നെയുണ്ട്. അതിലൊരു ബ്രഹ്മാണ്ഡത്തിലെ ഒരു സൗരയൂഥത്തിലെ ഒരു ഭൂമിയിലെ തലത്തിലാണ് നമ്മുടെ സങ്കല്പം. കോടാനുകോടി ബ്രഹ്മാണ്ഡങ്ങൾ, ഈ ബ്രഹ്മാണ്ഡങ്ങളുടെ അതിര് എവിടെ വരെ? അതിനുശേഷമെന്ത്? ശൂന്യമാണോ? അത് കഴിഞ്ഞെന്ത്? അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ മുകളിലേക്കും അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ താഴേക്കും ഉണ്ട്. എവിടെയുണ്ടോ, എവിടെ അന്തമുണ്ടോ, അതിനുശേഷമെന്ത്? അതുളവാക്കുന്ന ജിജ്ഞാസയാണ് കാര്യം. ശൂന്യമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞെന്ത്? അതും ജിജ്ഞാസ തന്നെയാണ്. അനന്തമെന്നാൽ അനഗിനിതം, അവസാനമില്ലാത്തത്. ഈ സൃഷ്ടി അനഗിനിതമാണ്, അവസാനമില്ലാത്തതാണ്. അതിൻ്റെ സൃഷ്ടിക്ക് മുമ്പെന്ത്? പ്രളയം. അതിനു മുമ്പ് സൃഷ്ടി, അതിനു മുമ്പ് പ്രളയം. എപ്പോൾ തുടങ്ങി, എപ്പോൾ തീരും? ദേശപരമായി നാം ആദ്യം ചിന്തിച്ചു, കാലപരമായി ചിന്തിച്ചു നോക്കുമ്പോൾ അവിടെയും ആദ്യന്തങ്ങളില്ല. ഈ പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജഗത്ത് കാലപരവും ദേശപരവുമായി അനന്തമാണ്. അതുകൊണ്ട് അതിൻ്റെ കാരണമായ ബ്രഹ്മവും അനാദിയും അനന്തവുമാണ്. മണ്ണ് പലയിടത്തുമുണ്ട്, കലത്തെ കൂടാതെയും മണ്ണുണ്ട്. കുഡ്യ എന്ന് തുടങ്ങി ഒട്ടു വളരെ മണ്ണുകൊണ്ടുള്ളവ ഇനിയും അവ രൂപപ്പെടാതെ കിടക്കുന്ന മണ്ണ്. അപ്പോൾ ബ്രഹ്മവും അനന്തമാണ്, ജഗത്തും അനന്തമാണ് എങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ത്? രണ്ടും പൂർണ്ണം. ബ്രഹ്മം ഏകവും അനന്തവും പൂർണ്ണവുമാണ്. ജഗത്ത് അനേകവും അനന്തവും പൂർണ്ണവുമാണ്. ബ്രഹ്മം ഏകരൂപേണ അനന്തം,
ജഗത്ത് പ്രവാഹരൂപേണ അനന്തം, സമഷ്ടിരൂപേണ അനന്തം, വ്യക്തിരൂപത്തിൽ ശാന്തം, പ്രത്യേക ഘടപടാദി മനുഷ്യ പശു ആദി രൂപത്തിൽ ശാന്തം. സമഷ്ടിരൂപം ഓരോന്നിൻ്റെയും എടുത്താൽ തന്നെ അനന്തം. ഇതാണ് പൂർണം എന്ന തലത്തിൽ ആദ്യം കണ്ടത്. പൂർണാത് പൂർണമുദച്ഛ്യതി, ഹിമാലയത്തിൽ നിന്ന് നദികൾ ധാരയായി പ്രവഹിക്കുന്നത് പോലെ ആ പൂർണ്ണബ്രഹ്മത്തിൽ നിന്ന് ജഗത്തിൻ്റെ നിരന്തര ധാര പുറപ്പെടുന്നു. ആ ധാര പ്രവഹിക്കുന്നതും പുറപ്പെടുന്നതും ബ്രഹ്മത്തിൽ തന്നെ, അതിൻ്റെ ലയവും ബ്രഹ്മത്തിൽ തന്നെ. അതുകൊണ്ട് പൂർണാത് പൂർണമുദച്ഛ്യതി, പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതി. പൂർണത്തിൽ നിന്ന് പൂർണമുദ്ഗതമായാൽ മൂലസ്രോതസ് കുറയണം, സമാപ്തമാവണം, എന്നാൽ ആവില്ലെന്നാണ് പറയുന്നത്. ഒന്നിൽ നിന്നൊന്ന് കുറച്ചാൽ ശൂന്യമാണ്, അനന്തത്തിൽ നിന്ന് അനന്തം കുറച്ചാൽ അനന്തം തന്നെയാണ്, ശൂന്യമല്ല, അനന്തം കുറയുന്നുമില്ല കൂടുന്നുമില്ല. അനന്തത്തിൻ്റെ ക്രിയകളെല്ലാം അനന്തം. പൂർണത്തിൽ നിന്ന് പൂർണം കുറച്ചാൽ പൂർണം. ശാന്തി മന്ത്രം അവസാനിക്കുന്നത് ശാന്തി എന്ന് മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ടാണ്. ഓം ശാന്തിഹി, ശാന്തിഹി, ശാന്തിഹി. താപത്രയങ്ങൾ പ്രസിദ്ധമാണ്. ആ മൂന്ന് താപത്രയങ്ങളുടെയും ശാന്തിക്കായി മൂന്ന് തവണ പദാവർത്തനം കാണുന്നു. ഇവ മൂന്നും സാഖ്യശാസ്ത്രത്തിൽ പ്രസിദ്ധങ്ങളാണ്. ദുഃഖത്രയാഭിഘാധ ജിജ്ഞാസ തപ അപഘാതഗേഹേതൗ ദൃഷ്ടേ സാ പാർത്ഥ ചെന്നൈകാന്തു അത്യന്തദോഭാവാത്. ദുഃഖത്രയാഭിഘാത ജിജ്ഞാസ തദപഘാതകേഹേതൗ ദൃഷ്ടേ സാ പാർത്ഥ ചെന്നൈകാന്തു അത്യന്തദോഭാവാത്. മൂന്ന് ദുഃഖങ്ങളുടെയും ആഘാതം അസഹ്യമാണ്. അവയുടെ ശമനത്തിനുള്ള ഉപായം അറിയുന്നതിനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. ത്രിവിധ ശാന്തിക്കായുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. ദൃഷ്ട ഉപായം ഒന്നുമില്ല. എന്തെല്ലാം ഉപായങ്ങൾ ഏകാന്തതയിൽ നിശ്ചയമായി ചെയ്താലും ഈ ദുഃഖങ്ങൾക്ക് നാശമില്ല. കുറച്ചു നശിച്ചാലും ആത്യന്തിക നാശമില്ല. അത് അദൃഷ്ട ഉപായത്താൽ നിർഭരമാണ്. ദുഃഖങ്ങൾ അദൃഷ്ട ഉപായത്താൽ നിർഭരമാണ്. അവ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്ന് മൂന്നാണ്. ആധ്യാത്മിക ദുഃഖങ്ങളെ ആചാര്യവര്യന്മാർ വിഭജിച്ചിട്ടുണ്ട്. അവ ആദിബലപ്രവൃത്തങ്ങൾ, ജന്മബലപ്രവൃത്തങ്ങൾ, ദോഷബലപ്രവൃത്തങ്ങൾ എന്ന് മൂന്നാണ്. ആദിബലപ്രവൃത്ത ദുഃഖങ്ങൾ അദൃഷ്ടമാണ്. വളരെ സൂക്ഷ്മമായി ജിജ്ഞാസ നോക്കിയാൽ മാത്രമറിയുന്നതാണ്. പഠനങ്ങൾ കൊണ്ടും
ഭൗതികങ്ങളായ അന്വേഷണങ്ങൾ കൊണ്ടും തിരിച്ചറിയാനാവാതെ ഒരു ജന്മാന്തര നിലയിൽ കിടക്കുന്നവയാണ് മാതൃജങ്ങളും പിതൃജങ്ങളും ആയിട്ടുള്ള ആദിബലപ്രവൃത്തം എന്ന് പ്രസിദ്ധമായ ആധ്യാത്മിക ദുഃഖം പിതാവിൻ്റെ ബീജം അത് ബീജം ബീജഭാഗം ബീജഭാഗ അവയവം മാതാവിൻ്റെ അണ്ഡം അണ്ഡം അണ്ഡഭാഗം അണ്ഡഭാഗ അവയവം ആധുനിക രീതിയിൽ പറഞ്ഞാൽ ബീജമണ്ഡം എന്നുള്ളത് സ്പേം അല്ലെങ്കിൽ ഓവം ബീജഭാഗം എന്ന് പറഞ്ഞാൽ ക്രോമസോം ബീജഭാഗ അവയവം എന്ന് പറഞ്ഞാൽ ജീൻ ഇവയൊന്നും അതിൻ്റെ സൂക്ഷ്മ സങ്കേതങ്ങളിൽ ഒരനുമാനം എന്നതിനപ്പുറം കണ്ടെത്താനാവില്ല ഇവയൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ഊഹിക്കുമ്പോൾ പോലും അവ കണ്ടെത്തിയവനെയും കളിപ്പിച്ച് കടന്നുപോകുന്നവയാണ് ഇവ ഉളവാക്കുന്ന ദുഃഖങ്ങളുണ്ട് ഒരാളിൻ്റെ ജനിതക സീമയ്ക്കുള്ളിൽ സുഖം ജനിപ്പിക്കുന്നത് മറ്റൊരാളിൽ ദുഃഖമായിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെയാണ് ജീവൻ വ്യക്തിഗതമായി ഭിന്നമായിരിക്കുന്നത് ഈ ഭിന്നതയെ അടിസ്ഥാനപ്പെടുത്തി അന്തർമുഖരും ബഹിർമുഖരും ഭിന്ന ഗോത്രനാമാദികളോടുകൂടിയവരും ഭിന്ന സൂത്രാദികളെ അവലംബിക്കുന്നവരുമെന്നൊക്കെ പ്രാചീനർ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ഈ തരംതിരിവിനെ എല്ലാം വെല്ലുന്ന വിധത്തിൽ അദൃഷ്ടമാണ് ഈ ലോകം അതുകൊണ്ട് തന്നെയാണ് ഉത്തമ സന്താനങ്ങളെ വേണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ത്രിവിധ താപങ്ങളിൽ ഒന്നാമത്തതായ ആധ്യാത്മിക ദുഃഖത്തിലെ പ്രസിദ്ധമായ ആദിബലപ്രവൃത്തത്തെ അടിസ്ഥാനപ്പെടുത്തി അസഗോത്രയെയും അസപിണ്ടയെയും വിവാഹം ചെയ്യുന്നതിനും വൈയക്തികമായി അവരുടെ ബീജസംസ്കാരത്തെ പരിശോധിക്കുന്നതിനും അവയെ പരിഹരിക്കുന്നതിനാവശ്യമായ അദൃഷ്ടകർമ്മങ്ങളെ കൃത്യമായ സന്ധ്യാവന്ദനാദികളും കൃത്യതയുള്ള ജീവിതക്രമങ്ങളും പാരമ്പര്യ സംവേദനങ്ങളോട് യോജിച്ചു നിൽക്കുന്ന ആഹാര കൽപ്പനകളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആധ്യാത്മിക ദുഃഖം പ്രബലമായത് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ജനിതക രൂപേണ കൈമാറി വന്നിട്ടുള്ള ദുഃഖങ്ങളാണ് അത്തരം ആധികൾ അദൃഷ്ട തലത്തിലുള്ളവയാകൊണ്ട് ദൃഷ്ട ഉപായങ്ങളാൽ പരിഹരിക്കാൻ പ്രയാസമാണ്
ദേവതാലോകങ്ങളുടെ കാര്യമാകൊണ്ട് അവയെ പരിഹരിക്കുന്നതിനുള്ള വഴികളും ശ്രുതി കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആധ്യാത്മിക ദുഃഖത്തിൽ രണ്ടാമത്തത് ജന്മബലപ്രവൃത്തമാണ്. ബീജാണ്ഡങ്ങൾ സംയോജിച്ച് ജനി പ്രാദുർഭാവം എന്ന തലത്തിലെത്തിയാൽ, പ്രാദുർഭാവം പ്രാകട്യം, മാതാവിൻ്റെ ഉദരത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ മാതാവ് കഴിക്കുന്ന ആഹാരം ഗർഭകാലത്തിലേത്, മാതാവിൻ്റെ ചര്യകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായി മാതാവ് ഗ്രഹിക്കുന്ന വിഷയലോകങ്ങൾ, ഇവയൊക്കെ ദോഹദകാലത്ത് ഗർഭകാലത്ത് വളരെ പ്രാധാന്യമുള്ളവയാണ്. അവ വരുത്തിവെക്കുന്ന ദുഃഖങ്ങളും ജനിച്ചു കഴിഞ്ഞൊരു കുഞ്ഞിനെ നോക്കി ദൃഷ്ടമാകാൻ വഴിയില്ല. ദൗഹദ അപചാരജങ്ങളായ ദുഃഖങ്ങളെന്ന് അവയെ പറയുക. ദോഹദകാലത്തിൽ ഉപചാരങ്ങൾക്കു പകരം അപചാരങ്ങൾ ഉണ്ടാവരുത്. അദൃഷ്ടമായി നിന്ന് ജീവിതത്തെ ഒട്ടുവളരെ മതിക്കാവുന്ന ദൗഹദ അപചാരജങ്ങളായ കാര്യങ്ങളുണ്ട്. അവ ഭാവിയിൽ കുഞ്ഞിന് ദുഃഖം വരുത്തിയാൽ മാതാവ് ശ്രമിച്ചാലും പിന്നെ പരിഹരിക്കാനാവില്ല. താൻ ആഹാരം കഴിച്ചിട്ട്, താനൊരൗഷധം കഴിച്ചിട്ട്, ആ ആഹാരമോ ഔഷധമോ കുഞ്ഞിൻ്റെ ഇന്ദ്രിയഗതങ്ങളായ ദേവതകളെ ഹനിച്ചാൽ, കുഞ്ഞിൻ്റെ ഇന്ദ്രിയങ്ങളെ ഹനിച്ചാൽ, കുഞ്ഞിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ താറുമാറാക്കിയാൽ, കുഞ്ഞിൻ്റെ ദോഷങ്ങളെ സമാവസ്ഥയിൽ നിന്ന് അതിയോഗത്തിൻ്റെയോ ന്യൂനയോഗത്തിൻ്റെയോ മിഥ്യായോഗത്തിൻ്റെയോ കൽപ്പനകളിൽ വിഷമാവസ്ഥയിലെത്തിച്ചാൽ, വാതജങ്ങളും പിത്തജങ്ങളും കഭജങ്ങളുമായ വികാരങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കിയാൽ കുഞ്ഞിലെ ദൂഷ്യങ്ങളെ, ധാതുക്കളെ സമാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാക്കി രസധാതുവിനെ വികലമാക്കിയാൽ, രക്തധാതുവിൽ പരിണാമഭേദങ്ങൾ ഉണ്ടാക്കിയാൽ, മാംസധാതുവിൽ അതിന്യൂന മിഥ്യായോഗങ്ങൾ വരുത്തിവെച്ചാൽ, മേധോധാതുവിനെയും അസ്ഥിധാതുവിനെയും അതുപോലെ തന്നെ മജ്ജാധാതുവിനെയും ശുക്രധാതുവിനെയും ഒക്കെ മാറ്റിമറിച്ചാൽ അവയൊന്നും തിരുത്താൻ പിന്നീട് മാതാവിനാവില്ല. ഇത്തരം സംവേദനങ്ങളെയെല്ലാം ചേർത്തു വച്ച് ഈ ദുഃഖങ്ങളെ പര്യാപ്തമാവും വിധം
ചിന്തിക്കേണ്ടതു തന്നെയാണ്.